സ്മേകാമിസാണ്. അപ്പൊ നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ട്രെയിനിങ് ഈസ് കൺസേൺഡ് വിത്ത് ടീച്ചിങ് ടെക്നിക്കൽ സ്കിൽ. ഓക്കെ, ഒരാൾ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ടെക്നിക്കൽ സ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോസസ് ആണ് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റിലേക്ക് വന്നാലോ, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ടീച്ചിങ് ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല ഹ്യൂമൻ ആൻഡ് കോൺസെപ്ച്വൽ സ്കില്ല് കൂടെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെക്നിക്കൽ മാത്രമല്ല ഒരാളുടെ കരിയർ ഗ്രോത്തിന് വേണ്ട സ്കില്ല് കൂടെ നമ്മുടെ ഡെവലപ്മെന്റിലൂടെ എംപ്ലോയീസിനെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ട്രെയിനിങ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ടെക്നിക്കൽ സ്റ്റാഫ്. അല്ലെ, എന്താണ് ടെക്നിക്കൽ സ്കില്ലൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ആ ട്രെയിനിങ്ങിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും? അത് അടിപൊളിയായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, ടെക്നിക്കൽ സ്റ്റാഫിനാണ് ഈ ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെന്റ് എന്താണ്? ഡെവലപ്മെന്റ് മോർ സ്യൂട്ടബിൾ ഫോർ മാനേജീരിയൽ സ്റ്റാഫ്. അല്ലെ, ഒരു മാനേജറായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു മാനേജ്മെന്റിൽ ഏതെങ്കിലും കാറ്റഗറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവരുടെ കരിയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിലൂടെ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈല് മുതൽ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവുന്നില്ലേ. സോ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ട്രെയിനിങ് എന്ത് ചെയ്യുന്നു, ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓൾറെഡി പ്രോസസ്ഡ് ബൈ ദ എംപ്ലോയീസ്. ഒരു പുതിയ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള സ്കില്ലിന് മേലെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്താണ്, ഇറ്റ് കോൺസെൻട്രേറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഹിഡൻ ക്വാളിറ്റീസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അവരുടെ ക്വാളിറ്റീസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ് നമ്മുടെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് ഓൺ ദ ജോബ് മെത്തേഡ്സ് ആണ് അധികവും ചൂസ് ചെയ്യാറ്. അപ്പൊ ഓൺ ദ ജോബ് മെത്തേഡ്സ് എന്താണ്, ഓഫ് ദ ജോബ് മെത്തേഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരാൾ ജോലിക്ക് കയറിയതിന് ശേഷം നമ്മൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണല്ലേ ചെയ്യുക. സോ അതാണ് നമ്മുടെ ഈ ഒരു ഓൺ ദ ജോബ് മെത്തേഡ്സ് ആണ് ഈ ട്രെയിനിങ്ങിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ പ്രിഫേർഡ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ജോലിയിൽ നിന്ന് മാറി ക്ലാസ് റൂം ലെക്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ അവർക്ക് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ ഡെവലപ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് ഇതിനകത്ത് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.